ഹായ് വ്യൂയേഴ്സ്, ഇത് നമ്മുടെ നാലാമത്തെ പാർട്ട് വീഡിയോ ആണ്. നമ്മുടെ ഫൈവ് ഡേ ട്രിപ്പിൻ്റെ നാലാമത്തെ പാർട്ട് വീഡിയോ. മൂന്ന് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവർ അതും കൂടെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട്. പിന്നെ നോട്ടിഫിക്കേഷനും ആക്റ്റീവാക്കുക, എങ്കിലേ അടുത്ത വീഡിയോസ് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോർത്ത് പാർട്ടിലോട്ട് കടക്കുകയാണ്. ബേക്കൽ ഫോർട്ടിലോട്ടുള്ള യാത്രാവിശേഷങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ തേർഡ് ഡേ മൂകാംബികയിൽ നിന്നിറങ്ങി ഉടുപ്പി എത്തിയതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 12:30 ഉടുപ്പി ബസ് സ്റ്റാൻഡിൽ നിന്നും മംഗലാപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു. മംഗലാപുരം വരെ ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. മംഗലാപുരത്തെത്തിയ ശേഷം അവിടെ നിന്നും കാസർഗോഡോട്ട് നമ്മുടെ KSRTC ബസ് തന്നെ കിട്ടും. കാസർഗോഡ് ബസ് സ്റ്റാൻഡ് വരെ പോകുന്ന ബസ്സിൽ കയറിയതിന് ശേഷം കാസർഗോഡേക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തിയതിന് ശേഷം അവിടെ നിന്ന് കാഞ്ഞങ്ങാടോട്ട് പോകുന്ന ബസ് കിട്ടും, ധാരാളമായിട്ടുണ്ട്. കാഞ്ഞങ്ങാട് പോകുന്ന ബസ്സിൽ കയറിയതിന് ശേഷം ബേക്കൽ ഫോർട്ട് സ്റ്റോപ്പിൽ ഇറങ്ങണം. ബേക്കൽ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് നിർത്തും. അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് കയറാവുന്നതാണ്. ടോട്ടൽ ഞങ്ങൾ ഏകദേശം ഒരു 3.5 hours മേലെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്യുന്നവർ അത് ആ ടൈം ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഉടുപ്പിയിൽ നിന്നും ബേക്കൽ ഫോർട്ട് വരെ പോവാൻ 3.5 മണിക്കൂറിൽ മേൽ സമയമെടുക്കും. ഇടയ്ക്ക് ടൈം ലാഗൊക്കെ വരാൻ ബസ്സിലാണ് യാത്ര. അപ്പോൾ അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം യാത്ര തിരിക്കാൻ. ബേക്കൽ ഫോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം, ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ കവാടത്തിലൂടെ കുറച്ച് നടക്കാനുണ്ട്. നടക്കാൻ പ്രയാസമുള്ളവർ ഓട്ടോ എടുത്ത് പോകാം. ഒരു 500 to 600 meters നടക്കാനുണ്ട്. ഈ വഴി നടന്നെത്തുമ്പോൾ രാജകീയ പ്രൗഢിയിൽ ബേക്കൽ ഫോർട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് മുന്നേയായി ലെഫ്റ്റ് സൈഡിൽ വളരെ നല്ല രീതിക്കുള്ള പാർക്കിംഗ് സൗകര്യമുണ്ട്. വലതുഭാഗത്തായി ധാരാളം വഴിയോര കടകളും കാണാം. കോട്ടയുടെ മുന്നിലേക്ക് നടന്നെത്തുമ്പോൾ ബേക്കൽ കോട്ടയുടെ പ്രൗഢി ഒന്നുകൂടി കൂട്ടുന്ന രീതിയിൽ ദേശീയ പതാക വളരെ ഉയരത്തിൽ പാറിക്കളിക്കുന്നത് കാണാം. കോട്ടയുടെ മുന്നിലായി വലതുവശത്ത് ലഗേജും മറ്റും സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടുത്തെ കൗണ്ടറിൽ നമുക്ക് ലഗേജ് കൊടുത്തതിന് ശേഷം കോട്ടയ്ക്കകത്ത് കയറി അവിടുത്തെ വിശേഷങ്ങൾ കാണാവുന്നതാണ്. ലഗേജ് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഈടാക്കുന്നില്ല. എന്നാൽ കോട്ടയ്ക്കകത്ത് എൻട്രി ചെയ്യുന്നതിന് 25 രൂപയാണ് ഫീസായിട്ട് ഇവിടെ നൽകേണ്ടത്. ബേക്കൽ ഫോർട്ട് ഓപ്പണാകുന്ന ടൈം 8:00 AM വൈകുന്നേരം 5:30 വരെയാണ്. 5:30 കൂടി ടിക്കറ്റ് വിതരണം അവസാനിപ്പിക്കുന്നു. 6:00 കൂടി കോട്ടവാതിൽ അടയ്ക്കുന്നു. പ്രവർത്തന സമയം ഇതാണെങ്കിലും കോട്ട സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം വൈകുന്നേരങ്ങൾ തന്നെയാണ്. അല്ലാത്ത പക്ഷം നല്ല വെയിലായിരിക്കും ഇവിടെ. ഒതുങ്ങി നിൽക്കാൻ തണലായിട്ടുള്ള സ്ഥലങ്ങൾ വളരെ കുറവാണ്. അതിനാൽ ഈവനിങ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതാവുക. കോട്ടവാതിലിനുള്ളിൽ പ്രവേശിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ആദ്യമായി ഒരു ക്ഷേത്രം കാണാം. കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ കോട്ടയുടെ ചരിത്രം എഴുതിയിട്ടുള്ള പരസ്യ ബോർഡുകൾ കാണാം. ഒപ്പം കോട്ടയ്ക്കകത്തേക്ക് പ്രവേശന സമയം, അതിൻ്റെ ഫീസ് തുടങ്ങിയ ബോർഡുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് വലിയ ഗേറ്റ്. അതിനുള്ളിലേക്ക് കടക്കുന്നതോടുകൂടി കോട്ടയുടെ അകത്തളത്തിലേക്ക് നാം പ്രവേശിക്കുകയായി. കംപ്ലീറ്റ് വെട്ടുകല്ലിലാണ് ഇത് തീർത്തിരിക്കുന്നത്. അകത്തേക്ക് കയറി ചെന്നാലുടനെ നമുക്ക് കാണാൻ സാധിക്കുക അതിമനോഹരമായ ഒരു ഗാർഡനാണ്. കോട്ടയുടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ മറ്റേതോ ലോകത്തിലെത്തിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. വല്ലാത്ത കടൽക്കാറ്റ്, നല്ല കാറ്റുണ്ട്. ഒപ്പം അതിമനോഹരമായ പൂങ്കാവനവുമുണ്ട് ഇവിടെ. എങ്ങോട്ടാണ് നടക്കേണ്ടതെന്ന് തന്നെ കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ പല വഴിക്കായിട്ട് പിരിയുന്ന നടപ്പാതകൾ കാണാം. ചുറ്റും പഴമയുടെ പ്രൗഢിയെ വിളിച്ചോതിക്കൊണ്ട് ബേക്കൽ കവാടങ്ങൾ പൊങ്ങി നിൽക്കുന്നതും കാണാം. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയാണ് നമ്മളീ നടക്കുന്നത്. ബേക്കലിന് വളരെ പുരാതനമായ ഒരു കഥ തന്നെ പറയാനുണ്ട്. പ്രാചീനകാലത്ത് ഈ പ്രദേശം കദംബ രാജാക്കന്മാരുടെയും മൂഷക രാജവംശത്തിൻ്റെയും കീഴിലായിരുന്നുവെന്നും പിന്നീട് കോലത്തിരിയുടെ കയ്യിലാവുകയും ചെയ്തിരുന്നുവെന്നും ഇത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തിരുന്നുവെന്ന് കരുതപ്പെടുന്നു. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അസ്തമനം സംഭവിക്കുന്ന സമയത്ത് ബണ്ടനൂർ രാജാവ് ഇത് കീഴ്പ്പെടുത്തുകയും അവരിൽ ശിവപ്പ നായിക്കർ ബേക്കൽകോട്ട പണി കഴിപ്പിച്ചു എന്നുമാണ് കരുതുന്നത്. കാസർഗോഡ് തന്നെയുള്ള ചന്ദ്രഗിരി കോട്ടയും ശിവപ്പ നായിക്കറാണ് പണി കഴിപ്പിച്ചത് എന്ന് കരുതുന്നു. തുടർന്ന് നടന്ന കർണാടിക് യുദ്ധത്തിന് ശേഷം ബേക്കൽ ഫോർട്ട് ഹൈദരാലിയുടെ കൈവശം വരികയും അദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭരണസിര കേന്ദ്രമായി ഇവിടെ മാറുകയും ചെയ്തു.
ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയപ്പോൾ കോട്ട വീണ്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലേക്ക് മാറി. 1921 കേന്ദ്ര സർക്കാർ ഇത് ചരിത്ര പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിക്കുകയും ഇതിനെ കേന്ദ്ര പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ചരിത്രമുറങ്ങുന്ന ഈ മണ്ണിൽ വിസ്മയിപ്പിക്കുന്ന പല നിർമ്മിതികളുടെയും അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പഴയ തരത്തിലുള്ള കിണറുകൾ, സ്റ്റെപ്പിലൂടെ അകത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ള കിണറുകളും ദർബാർ ഹാളിൻ്റെയും മറ്റും അവശിഷ്ടങ്ങളും കാണാം. എല്ലാത്തിലും ഉപരിയായി ആകാശ വിസ്മയം പോലെ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ ഫോർട്ടിൻ്റെ ഒത്ത നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന നിരീക്ഷണ ഗോപുരം അത്ഭുതമുളവാക്കുന്ന സൃഷ്ടിയാണ്. അതിലേക്ക് കയറാനായി ചരിഞ്ഞ നടപ്പാതയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. യുദ്ധസമയങ്ങളിൽ ഇതുവഴിയാണ് വലിയ പീരങ്കിയും യുദ്ധസാമഗ്രികളും മുകളിലെത്തിച്ചിരുന്നതെന്ന് കരുതുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സമീപ പ്രദേശങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയും. യുദ്ധസമയത്ത് ചുറ്റുപാടുമുള്ള നീക്കങ്ങളെല്ലാം നല്ല രീതിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇവിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭാഗത്ത് കടലും മറ്റു ഭാഗത്ത് പച്ചപ്പുമായിട്ട് ഒരു സ്വർഗീയ അനുഭൂതിയാണ് ഇവിടത്തെ ദൃശ്യ വിസ്മയം. ഈ നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് നോക്കുമ്പോൾ ബേക്കൽ ഫോർട്ട് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് കാണാൻ കഴിയും. ആളുകൾ പല വഴിക്ക് നടന്നു പോകുന്നത് കാണാം. എല്ലാത്തിനുമുപരിയായി ഇതിനു ചുറ്റും നിൽക്കുന്ന ചുറ്റുമതിൽ ഒരു വര വരച്ചാൽ എന്നതുപോലെ ഒരു വൃത്താകൃതിയിൽ എന്ന പോലെ ഇതിനു ചുറ്റും നിൽക്കുന്നത് കാണാം. ആ മതിലിൻ്റെ അരുവത്തുകൂടി നടക്കാനും നമുക്ക് സാധ്യമാണ്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ വിസ്മയമുളവാക്കുന്നവയുമാണ്. ഗോപുരത്തിൽ നിന്നിറങ്ങി ചുറ്റുമതിലിലോട്ട് പോകാനായി കാടുംപടലും നിറഞ്ഞ വഴിയിലൂടെ വേണം പോകാൻ. അതും ഒരു മനോഹരമായ വസ്തുതയെ മാത്രം ഇവിടെ അവശേഷിക്കുന്നു. ഈ വഴി നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് നേരത്തെ കണ്ട് ചുറ്റുമതിലിലേക്കാണ്. ഈ മതിലിലെ ചെറിയ കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ ആർ തിരുമ്പുന്ന കടൽ കാണാം. ഈവനിങ് ആയതോടുകൂടി ഇവിടത്തെ ഭംഗി ഒന്നുകൂടെ കൂടിയതായി എനിക്ക് തോന്നി. ഈ കൊച്ചു കൊച്ചു കിളിവാതിലിലൂടെ കടലിനെ കാണുന്നത് മറ്റൊരു രീതിക്ക് മനോഹരമായി തോന്നി. കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ ബോംബെ ഫിലിമിൽ നമ്മളെല്ലാം കണ്ടു പരിചയിച്ച ഉയരെ എന്നുള്ള ഗാനത്തിൽ എ ആർ റഹ്മാൻ സാറിൻ്റെ ഉയരെ എന്നുള്ള ഗാനത്തിൽ അരവിന്ദ്രസ്വാമിയുടെ ആ രംഗം ചിത്രീകരിച്ച കോട്ട ദൂരെയായി കാണാൻ കഴിഞ്ഞു. കടലിലേക്ക് നന്നായിട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്താണ് ആ ഭാഗമുള്ളത്. നല്ല കാറ്റും കോളും ഉള്ള സമയങ്ങളിൽ ആ കോട്ടയിലേക്ക് കടലിടിച്ചു കയറും എന്നാണ് ഇവിടത്തുകാർ പറയുന്നത്. സായാഹ്നങ്ങളിൽ ഇവിടെ ഇരുന്ന് കടലിനെ കാണാൻ അതീവ മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് തന്നെയാണ്. കാറ്റും കടലും കരയോട് സംസാരിക്കുന്നതായി ഇവിടെ ഇരുന്നാൽ നമുക്ക് തോന്നും. അഞ്ചര കഴിഞ്ഞതോടുകൂടി ഞങ്ങൾ ബേക്കൽ ഫോർട്ടിൽ നിന്നും ഇറങ്ങി. 7:30 കോഴിക്കോട്ട് പോവേണ്ട മലബാർ എക്സ്പ്രസ് ബേക്കൽ റെയിൽവേ സ്റ്റേഷനിലെത്തുക. അതിനു മുന്നെയായി ഭക്ഷണം കഴിക്കാൻ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബേക്കൽ റെയിൽവേ സ്റ്റേഷൻ ഒരു ഒറ്റപ്പെട്ട സ്റ്റേഷനാണ്. ഇവിടെ ഫുഡോ ടോയ്ലറ്റ് സൗകര്യങ്ങളോ ലഭ്യമല്ല. ബേക്കൽ ഫോർട്ടിനടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ്സും ബേക്കൽ ഫോർട്ടിൽ തന്നെ ടോയ്ലറ്ററി സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫ്രഷായി തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും. കോഴിക്കോടേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ പാർട്ട് 5 നമുക്ക് കോഴിക്കോട് വിശേഷവുമായി കാണാം.